തേർഡ് ചാപ്റ്റർ ഹൗ ടു യൂസ് ദ സീക്രട്ട് രഹസ്യം ഉപയോഗിക്കുന്നത് എങ്ങനെ നമ്മളൊരു സൃഷ്ടാവാണ് ആകർഷണ നിയമം ഉപയോഗിച്ചിട്ട് സൃഷ്ടി നടത്താൻ വളരെ എളുപ്പമായ കുറച്ച് മാർഗങ്ങളുണ്ട് ദെൻ സൃഷ്ടി എന്ന് പറയുന്നത് ആകർഷണ നിയമത്തെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമായിട്ടുള്ളൊരു പ്രക്രിയയാണെന്ന് പറയുന്നത് അപ്പോൾ ഈ കാര്യം മനസ്സിലാക്കിയുകൊണ്ട് തന്നെ പഴയ ആളുകൾ പഴയ ചിന്തകർ പഴയ എഴുത്തുകാർ ഒക്കെ കുറേ കഥകൾ കുറേ മിത്തോളജികളും കുറേ കഥകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്കൊരു ഉദാഹരണമായിട്ട് അലാവുദ്ദീനും അത്ഭുതവിളക്കും എടുത്തു നോക്കാം അതിൻ്റെ അകത്ത് അലാവുദ്ദീന് ഒരു അത്ഭുതവിളക്കുണ്ട് അതിൽ തലോടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അതിൻ്റെ അകത്ത് നിന്ന് ഭൂതം വരും ഭൂതം വന്നിട്ട് അലാവുദ്ദീൻ്റെ ഏതൊരാഗ്രഹവും നടത്തിക്കൊടുക്കും സത്യത്തിൽ ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആകർഷണ നിയമവും അതുതന്നെയാണ് ഇവിടെ ഭൂതം എന്ന് പറയുന്നത് നമ്മുടെ ആകർഷണ നിയമമാണ് ദ ലോ ഓഫ് അട്രാക്ഷനാണ് അലാവുദ്ദീനാണ് നമ്മൾ ഓരോരുത്തരും അപ്പോൾ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ആ ഒരു ഭൂതത്തിനെ പോലെ നമ്മുടെ കാര്യങ്ങൾ കേൾക്കുകയും നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ വഴി നമ്മളുടെ ആഗ്രഹങ്ങൾ നടത്തി തരാൻ വേണ്ടിയിട്ട് സജ്ജമായിട്ടിരിക്കുകയും ചെയ്യുകയാണ് എപ്പോഴും ആകെ നമ്മൾ ചെയ്യേണ്ടുന്നത് നല്ല തീവ്രമായിട്ട് ആഗ്രഹിക്കുക എന്നുള്ളത് മാത്രമാണ് ദ ക്രിയേറ്റീവ് പ്രോസസ് അല്ലെങ്കിൽ സൃഷ്ടി പ്രക്രിയ എന്ന് പറയുന്ന ഒരു സബ്സെക്ഷനാണ് ബൈബിളിൽ നിന്നാണ് ഈ ഒരു നിയമം എടുത്തിട്ടുള്ളത് ബൈബിളിൽ നിന്നാണ് ബൈബിളിലെ പുതിയ നിയമം എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ നിന്നാണ് നമ്മൾ ഈ സൃഷ്ടി പ്രക്രിയ എന്ന് പറയുന്ന കാര്യം എടുത്തിട്ടുള്ളത് സോ നമ്മൾ ആഗ്രഹിക്കുന്നത് നടപ്പിലാക്കാനുള്ള ലളിതമായിട്ടുള്ള കുറച്ച് മാർഗങ്ങളാണ് മൂന്ന് സ്റ്റെപ്പാണുള്ളത് ഫസ്റ്റ് ആസ്ക് ദെൻ രണ്ടാമതായിട്ട് ബിലീവ് ആൻഡ് തേർഡ് വൺ ഇസ് റിസീവ് ആസ്ക് ബിലീവ് ആൻഡ് റിസീവ് ഓരോന്ന് എന്താണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് ആസ്ക് ആവശ്യപ്പെടുക ആവശ്യപ്പെടുക എന്നുള്ള ഘട്ടത്തിൽ നമ്മൾ കൃത്യമായൊരു ധാരണയോട് കൂടിയിട്ട് നമ്മളെ ആവശ്യം മനസ്സിലുറപ്പിക്കണം അത് ചെറിയൊരു കടലാസിൽ എഴുതി വയ്ക്കണം എഴുതുമ്പോൾ അത് പ്രസൻറ്റ് ടെൻസിൽ എഴുതണം അതായത് ഇങ്ങനെ നമുക്ക് തുടങ്ങാം ഐ എം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ നൗ ദാറ്റ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങാം അതായത് ഞാനിപ്പോൾ ഹാപ്പിയാണ് ഞാൻ സന്തോഷവാനാണ് എന്തെന്നാൽ എനിക്ക് ഇന്ന കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് അതായത് നമ്മൾക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല എന്നാൽ നമ്മൾ എന്ത് ചെയ്യുക കിട്ടിയെന്ന വിശ്വാസത്തിൽ ഇപ്പോൾ ഞാൻ ഹാപ്പിയാണ് ഈ കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ് ഇപ്പോൾ എനിക്ക് ജോലിയുണ്ട് അതിന് ഞാൻ സന്തോഷവാനാണ് ജോലി കിട്ടിയിട്ടില്ല എന്നാലും നമ്മൾ എന്ത് ചെയ്യുക അത് പ്രസൻറ്റ് ടെൻസിൽ പറഞ്ഞിട്ട് ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക അത് കൃത്യമായിരിക്കണം ആക്യുറേറ്റ് ആയിരിക്കണം നമ്മളിപ്പോൾ ഒരു ഹോട്ടലിലോ അല്ലെങ്കിൽ ഒരു കഫേയിലോ ഒക്കെ പോയിട്ട് നമ്മൾ കാറ്റലോഗ് നോക്കിയിട്ടൊരു സാധനം ഓർഡർ ചെയ്യില്ലേ അതുപോലെ ആക്യുറേറ്റ് ആയിരിക്കണം അത് അപ്പോൾ ഒരു വട്ടം ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ആ ഓർഡറിനനുസരിച്ചിട്ടുള്ള പ്രോഡക്റ്റ് ആയിരിക്കും നമുക്ക് വരിക വീണ്ടും വീണ്ടും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മുടെ ആവശ്യത്തിൽ നമ്മുടെ ലക്ഷ്യത്തിൽ നമുക്ക് കൃത്യമായൊരു ക്ലാരിറ്റി വേണം അത് നമ്മൾ ആസ്ക് ചെയ്യണം ചോദിക്കണം ഓക്കെ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ദ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ബിലീവ് വിശ്വസിക്കുക നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യം അല്ലെങ്കിൽ നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്ന കാര്യം കിട്ടിയെന്ന് തന്നെ വിശ്വസിക്കുക റോബർട്ട് കോളിയർ പറയുന്നു നിങ്ങൾ ആഗ്രഹിച്ച വസ്തു നിങ്ങളുടേതായി എന്ന് കണക്കാക്കുക നിങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ അത് നിങ്ങളുടെ പക്കലുണ്ടാവും അത് വരട്ടെ അതിനെക്കുറിച്ച് വിഷമിക്കാതിരിക്കുക എനിക്കത് ഇല്ലല്ലോ എന്ന് ചിന്തിക്കാതിരിക്കുക അത് നിങ്ങളുടേതാണ് നിങ്ങൾക്ക് സ്വന്തമാണ് അത് നിങ്ങളുടെ കൈവശം തന്നെ ഉണ്ട് എന്ന് ചിന്തിക്കുക ഇത് പ്രത്യക്ഷത്തിൽ കേൾക്കുമ്പോൾ നമുക്കിതൊരു കോമഡി ആയിട്ട് തോന്നും കാരണം അയ്യോ നടക്കാത്തൊരു കാര്യം നടന്നു എന്ന് എങ്ങനെ നമ്മൾ വിശ്വസിക്കും അങ്ങനെ എങ്ങനെ പെരുമാറും അതായത് നമ്മൾക്ക് ജോലി കിട്ടുന്നതിന് മുന്നേ തന്നെ ആ ജോലി കിട്ടിയതായിട്ട് നമ്മൾ പെരുമാറുക നമ്മൾ ആഗ്രഹിച്ച ഒരാളുടെ കൂടെ ജീവിക്കുന്നതായിട്ട് നമ്മളിപ്പോൾ തന്നെ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ നമ്മൾ വിശ്വസിച്ച് ജീവിക്കുക അപ്പോൾ നമുക്ക് എങ്ങനെയെന്നൊരു ചോദ്യം അയ്യോ ഇപ്പോൾ മണ്ടത്തരമല്ലെന്ന് ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഡൗട്ട് അടിക്കുന്ന പോലെയാണ് നമ്മുടെ നിയമത്തിനെ വെല്ലുവിളിക്കുന്ന പോലെയാണ് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു നെഗറ്റീവ് റിസൾട്ട് നമ്മളിൽ സംഭവിക്കും അപ്പോൾ ആഗ്രഹിക്കുന്നതെന്തും കിട്ടുന്നുള്ള ഉറപ്പിച്ച വിശ്വാസത്തിൽ കിട്ടുന്നല്ലാതെ കിട്ടിയെന്ന രീതിയിൽ അത് പ്രസൻറ്റ് ടെൻസിലാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോവുക അപ്പോൾ എങ്ങനെ അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും സംഭവിക്കുക ഇത് സംഭവിക്കുമോ ഈ നിയമം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതിനെ പറ്റിയൊന്നും ബേജാറാവണ്ട അതങ്ങ് മറന്നു വയ്ക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ഈ കാര്യത്തിൽ വിശ്വസിച്ച് അതിലുള്ള മാതിരി അങ്ങ് സ്വയം മുന്നോട്ട് പോവുക അപ്പോൾ സക്സസ് ആയ പലരുടെയും അനുഭവങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അവരെല്ലാം സെയിം തിയറി തന്നെയാണ് ഫോളോ ചെയ്തിട്ടുള്ളത് അവർ എങ്ങനെ വരുന്നോ എങ്ങനെ ആവുന്നൊന്നും ചിന്തിക്കുന്നില്ല അങ്ങോട്ട് ചെയ്യുക തന്നെയാണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വലിയ ലോൺ എടുത്തിട്ട് ബിസിനസ് ചെയ്യുന്നവർ ഇപ്പോൾ നമ്മുടെ ഒരു ടൂർ ബുക്ക് ചെയ്തു അല്ലെങ്കിൽ നമ്മളൊരു വിനോദയാത്ര ബുക്ക് ചെയ്തു എന്ന് വിചാരിക്കും അപ്പോൾ നമുക്ക് ഉറപ്പാണ് ഇന്ന ദിവസം അടുത്ത ഞായറാഴ്ച ഇതാണ് പരിപാടി അപ്പോൾ നമ്മൾ ബാക്കിയുള്ള പരിപാടികളൊക്കെ മാറ്റിവെക്കും കാരണം അത് അത്രയും ആക്യുറേറ്റ് ആണ് ഉറപ്പാണ് അതേപോലെ തന്നെ അത്രയും കൃത്യതയോടെ നമ്മൾ ഓർഡർ ചെയ്ത ഒരു സാധനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക അത് വന്നോളും അത് വരുന്നുണ്ടായിരിക്കും അതേപോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക അത് കിട്ടുമോ ഇല്ലയോ വരില്ലയോ തടസ്സം ഉണ്ടാവുമോ ഒന്നും ചിന്തിക്കേണ്ട ഇത്ര മാത്രം മനസ്സിൽ പറയുക എനിക്കറിയാം അത് വന്നുകൊണ്ടിരിക്കുകയാണ് തേർഡ് സ്റ്റെപ്പ് റിസീവ് സ്വീകരിക്കുക നമ്മൾക്ക് ഈ ഘട്ടത്തിലുള്ള ഈ പ്രക്രിയയിലുള്ള മൂന്നാമത്തതും അവസാനത്തുമായിട്ടുള്ളൊരു
സെക്ഷനാണ് ഓക്കെ സ്വീകരിക്കുക എന്ന് പറയുന്നത്. അതിന് നമ്മൾ കിട്ടിയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മനസ്സിൽ സന്തോഷം ഉണ്ടാവണം. ആഗ്രഹിച്ച സാധനം കയ്യിലെത്തിയാലുണ്ടാവുന്ന എത്ര സന്തോഷമുണ്ടോ അത്രയും സന്തോഷം ഇപ്പോഴേ നമ്മൾ മനസ്സിൽ ഉറപ്പിക്കണം. അല്ലെങ്കിൽ നമ്മളെ കൂടെയുള്ള മാതിരി നമുക്കത് കിട്ടിയതുപോലെ തന്നെ നമ്മൾ ഹാപ്പി ആയിരിക്കണം. ആ വികാരമായിരിക്കണം നമ്മുടെ മനസ്സിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കേണ്ടത്. ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് മുന്നേ ഇല്ലെങ്കിൽ പുസ്തകത്തിൽ പറയുന്നതിന് മുന്നേ തന്നെ ബൈബിളിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. മാത്യുവിൻ്റെ സുവിശേഷം ഇല്ലെങ്കിൽ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നു, വാട്ട്സ് എവർ യു ഷാൽ ആസ്ക് ഇൻ പ്രേയർ ബിലീവിംഗ് യു ഷാൽ റിസീവ് എന്ന് പറഞ്ഞാൽ യു എന്നാണ്, പഴയ ഇംഗ്ലീഷാണ്. വിശ്വാസത്തോടെ നീ ഏതൊന്നിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അത് നിനക്ക് ലഭിക്കും. ദെൻ മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ പറയുന്നു, വാട്ട് തിങ്സ് സോ എവർ യു ഡിസയർ വെൻ യു പ്രേ ബിലീവ് ദാറ്റ് യു റിസീവ് ദം ആൻഡ് യു ഷാൽ ഹാവ് ദം. പ്രാർത്ഥനയിൽ നീ എന്തിനെ മോഹിക്കുന്നുവോ അത് നിനക്ക് ലഭിക്കും എന്ന് വിശ്വസിക്കുക, അപ്പോൾ നിനക്കത് ലഭിക്കും. അപ്പോൾ ബൈബിളിൽ തന്നെ ഈ കാര്യം ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് ഫോമാണ് ശരിക്കും നമ്മളെ ഈ രഹസ്യം എന്ന് പറയുന്ന പുസ്തകം. അത് എത്രമാത്രം ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്, അത് എത്രമാത്രം പ്രായോഗികമാക്കിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് സാധാരണ ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് നമുക്ക് എന്ത് വരുന്നത്, സംശയം തോന്നുന്നത്, ഏ ഇതൊക്കെ നടക്കുമോ, ഇതൊക്കെ വെറുതെ പറയുന്ന കാര്യമല്ലേ, അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ള ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിൽ ഉടലെടുക്കുന്നത് ഈ കാര്യം ശരിയായ രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം മറന്നേക്കും. ഇപ്പോൾ ഈ നിമിഷം മുതൽ ഒന്നുമില്ലാത്ത സ്ഥിതിയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. ഒന്നുമില്ലായ്മയിൽ നിന്ന്, ഒരു വഴിയും ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് ഒരു വഴി മെല്ലെ മെല്ലെ തെളിഞ്ഞു വരും. ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ നിൽക്കട്ടെ. നമ്മൾ ഈ വിശ്വാസത്തിൽ ഉറച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. എന്താണോ ആഗ്രഹിക്കുന്നത് അതിപ്പോൾ തന്നെ കിട്ടിയതുപോലെ നമ്മൾ പെരുമാറുക, പ്രവർത്തിക്കുക. ആ കിട്ടിയാലുണ്ടാവുന്ന സന്തോഷം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇതിൽ നല്ലൊരു ഉദാഹരണം പറയുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു കാര്യം. ഒരു നമ്മളൊരു കാർ യാത്ര നടത്തുകയാണെന്ന് വിചാരിക്കാം, ഇപ്പോൾ വളരെ ദൂരത്തേക്ക്, ഒരു ന്യൂയോർക്കിലേക്കോ മറ്റോ. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ ഹെഡ്ലൈറ്റ്, രാത്രിയാണ് നമ്മൾ പോകുന്നത്, നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ദൂരം വളരെ കുറച്ചേ ഉണ്ടായിരിക്കുള്ളൂ അല്ലേ, ഒരു 200 അടി മുന്നിലേക്ക് നമുക്ക് കാണാൻ പറ്റുള്ളൂ കാര്യങ്ങൾ. പക്ഷേ നമ്മുടെ വിശ്വാസം എന്താണ്, അത് ന്യൂയോർക്കിലേക്ക് എത്തിച്ചേരും. അപ്പോൾ പോകെ പോകെ ഇല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ മുന്നോട്ട് പോകുന്നു, അപ്പോഴൊക്കെ ഈ ലൈറ്റ് ഒരു 200 അടിയോളം നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് കാണും. അങ്ങനെ വിശ്വസിച്ചാൽ മതി. നമ്മൾ ദീർഘകാലമായിട്ട് ഇങ്ങനെ ഇല്ലെങ്കിൽ ദീർഘകാലാടിസ്ഥാനത്തിൽ ഇതിന് വിശ്വസിക്കണമെന്നില്ല. ഇപ്പോഴുള്ള മുന്നിലുള്ള വെളിച്ചം എനിക്ക് തുറന്നു കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടും എനിക്ക് ന്യൂയോർക്ക് വരെ അല്ലെങ്കിൽ എൻ്റെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തുന്ന വരെയുള്ള വെളിച്ചം കാണിച്ചു തരും. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ വെറുതെ ജസ്റ്റ് ഡ്രൈവ് ചെയ്താൽ മാത്രം മതി എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. കോംപ്ലിക്കേറ്റഡായി ചിന്തിക്കാതിരിക്കുക, ഈ നിയമം വളരെ ലളിതമാണ്. ഇനി ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് ദ സീക്രട്ട് ആൻഡ് യുവർ ബോഡി. ഇതിൽ പറയുന്നത് നമ്മുടെ ശരീരവും സീക്രട്ടും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. രസകരമായ ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ചിന്തിക്കുന്ന കാര്യം, ഇപ്പോൾ മെലിഞ്ഞിട്ടാണല്ലോ ചിന്തിക്കുന്ന കാര്യം, ആ ചിന്ത തന്നെയാണ് ഏറ്റവും വലിയ അപകടം എന്നാണ് ഇതിൽ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ അത്തരത്തിലുള്ള വേവ് ലെങ്ത്തിലുള്ള ചിന്തകൾ, എനിക്ക് തീരെ ആരോഗ്യമില്ല, എനിക്ക് തടിയില്ല, ഞാൻ തടി കുറഞ്ഞിരിക്കുന്നു, അത് ബാക്കിയുള്ളവർ പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ പറ്റി കമൻറ്റ് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ സ്വമേധയ ഉണ്ടാകുന്ന ചിന്തകളൊക്കെ ഏത് രീതിയിലുള്ളതാണ്, മെലിഞ്ഞ ചിന്തകൾ എന്നാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ തിൻ തോട്ട്സ് എന്നാണ്. അതേപോലെ തന്നെയാണ് നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ഫാറ്റ് തോട്ട്സും. അപ്പോൾ അത്തരത്തിലുള്ള ചിന്തകൾക്കൊരു വേവ് ലെങ്ത് ഉണ്ട്. അത് തന്നെ ഫലമായിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ശരീരം മെലിഞ്ഞ് മെലിഞ്ഞ് വരും. കാരണം എന്താ വെച്ചാൽ, അങ്ങനെയുള്ള ചിന്തകളാണ് നമ്മൾ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ അതിനെപ്പറ്റി കൺസേൺ ചെയ്യാതിരിക്കുകയും അതിനനുസരിച്ച് സംസാരിക്കുകയും വേണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ വളരെ മെലിഞ്ഞിട്ടുള്ള ഒരാൾ എപ്പോഴും പറയുന്നത് കേൾക്കാം, ഞാൻ ഇഷ്ടമുള്ളതൊക്കെ കഴിക്കും, വലിച്ചു വാരി തിന്നും. പക്ഷേ അയാൾ അപ്പം തന്നെ ഭയങ്കര അഭിമാനത്തോടുകൂടി പറയുന്നുണ്ടായിരിക്കും, ഞാൻ ഇഷ്ടമുള്ളതൊക്കെ കഴിക്കും, എന്നാലും എൻ്റെ ശരീരത്തിന് അത്ര വലിയ ഭാരമൊന്നുമില്ല, എപ്പോഴും ഞാൻ ഭയങ്കര സ്ലിമ്മാണെന്ന് പറയും. അങ്ങനെ ഫിറ്റായിരിക്കുന്ന ആളുകൾ, കാരണം അവരുടെ മനസ്സിൽ എന്തുണ്ട്, അവർ ഫിറ്റാണെന്നുള്ളൊരു ബോധ്യമുണ്ട്, ഇല്ലെങ്കിൽ അവരുടെ ശരീരം അക്യുറേറ്റ് ആണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ സുഖകരമായിട്ടുള്ള അനുഭവപ്പെടുന്ന ഭാരമാണ് ശരിക്കും ഏറ്റവും ഉത്തമമായിട്ടുള്ള ഭാരം. മറ്റൊരാളുടെ അഭിപ്രായം കണക്കിലെടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഏറ്റവും നല്ലതെന്ന് തോന്നുന്ന ഭാരം തന്നെയാണ് ഏറ്റവും ശരിയായിട്ടുള്ള ഭാരം. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ ഫിറ്റാണ്, ഞാൻ ഓക്കെയാണ്, ഞാൻ എത്ര നിന്നാലും തടിക്കൂല, എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം, ആ ഒരു മൂഡില്ലേ, അത് നമ്മൾ മാറ്റണം എന്നാണ് പറയുന്നത്. പക്ഷേ എത്രമാത്രം പറ്റുന്നറിയില്ല. എന്നാലും ആ ഒരു ചിന്ത നമ്മൾ ഉറപ്പിച്ച് നടക്കുക, ഓക്കെ ഞാൻ ഓക്കെയാണ്, ഞാൻ ആരോഗ്യമുള്ള ആളാണ്, എനിക്ക് അവിടേക്ക് ഓടി എത്താൻ പറ്റും, എനിക്കിത് നടക്കാൻ പറ്റും, നോ പ്രോബ്ലം, അങ്ങനെയൊരു മൈൻഡ് നമ്മൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ശരീരം അതിലേക്ക് മാറി വരും എന്നാണ് പറയുന്നത്. സോ ഇതേ ഹെൽത്തിൻ്റെ കാര്യം തന്നെ വെച്ചിട്ട് എക്സാമ്പിൾസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ആസ്ക് ബിലീവ് റിസീവ് എന്ന് പറയുന്ന
ഈ മൂന്ന് ഘട്ടങ്ങൾ ഈ ഭാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിൽ പറയാം. ഓക്കെ.